നമസ്കാരം. ജ്ഞാനാമൃതധാരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആത്മാവും ശരീരവും ചേർന്ന് മനുഷ്യരൂപം കൈകൊണ്ട് അഭിനയിക്കുന്ന നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാക്കുവാൻ ജ്ഞാനാമൃതധാര പുതിയ വിഷയവുമായി ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. ഈശ്വരൻ, വിശ്വാസങ്ങളും സത്യവും. ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളും ആശയങ്ങളും ഈശ്വരന്റെ പേരിലാണ് നിലനിൽക്കുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും എല്ലാം ഈശ്വരൻ തന്നെയാണെന്നും 33 കോടി ഈശ്വരന്മാരുണ്ടെന്നും ആത്മാവു തന്നെയാണ് പരമാത്മാവെന്നും ഈശ്വരനെ ഇല്ല എന്നും അങ്ങനെ എത്രയെത്ര വാദങ്ങൾ. ഈ വാദങ്ങൾ എല്ലാം സത്യമാണോ അതോ ഇവയിൽ ഏതെങ്കിലും ഒന്നാണോ സത്യം? അതുമല്ല, ഇവയ്ക്കെല്ലാം അപ്പുറം മറ്റെന്തെങ്കിലും സത്യമുണ്ടോ? ഈശ്വരൻ എന്ന സത്യത്തിലേക്ക് ഇന്ന് നാം ഒരു അന്വേഷണയാത്ര ആരംഭിക്കുകയാണ്. ഓം ശാന്തി. ഈശ്വരൻ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഈശ്വരം ലോകം, ലോകം അംഗീകരിക്കുന്നതാണ്. മുഴുവൻ ലോകവും അംഗീകരിക്കുന്നത് ആരെയാണോ ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈശ്വരനെക്കുറിച്ച് ഏതെല്ലാം അഭിപ്രായങ്ങൾ ലോകത്തിൽ നിലനിൽക്കുമ്പോഴും വിഭിന്ന അഭിപ്രായങ്ങളാണ്. കാരണം പറയാറുണ്ടല്ലോ, ബഹുജനം പലവിധം എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അനുഭവങ്ങളും അതിൻ്റെതായ ആധാരത്തിലുള്ള വിശദീകരണങ്ങളും ഉണ്ടാവും. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈശ്വരനെ മുഴുവൻ ലോകവും അംഗീകരിക്കുന്നതാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈശ്വരൻ ആ ശക്തിയെ സർവധർമ്മങ്ങളും അംഗീകരിക്കുന്നതായിരിക്കണം. സർവധർമ്മങ്ങൾ, ലോകത്തിൽ നിലനിൽക്കുന്ന സർവധർമ്മങ്ങളിൽപ്പെട്ടവരും അംഗീകരിക്കുന്ന ആ ശക്തിയെ നമുക്ക് ഈശ്വരന് പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം, ഭഗവാനെക്കുറിച്ച് നിലനിൽക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളും ലോകത്തിലെ സർവമതങ്ങളും അംഗീകരിക്കുന്നതാണോ? രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശ്വരൻ പരമോന്നതൻ എന്നാണ് പറയുക. പരമോന്നതനായിരിക്കണം. പരമോന്നതനർത്ഥം പരമോന്നതനെ നമുക്ക് ഈശ്വരെന്ന് പറയാൻ പറ്റൂ. അതായത് ഈശ്വരന് പിന്നെ ഒരച്ഛൻ, ഒരമ്മ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു ഗുരു, അതായത് ഈശ്വരൻ്റെ മുകളിൽ മറ്റൊരാളുണ്ടാവില്ല. അപ്പം മാത്രമേ നമുക്ക് ഈശ്വരെന്ന് പറയാൻ കഴിയൂ. മറ്റൊരാൾ ഉണ്ടാവില്ല നിയന്ത്രിക്കാൻ, അല്ലേ, വളർത്താനോ പഠിപ്പിക്കാനോ പാലിക്കാനോ ഒരാളില്ലെങ്കിൽ മാത്രമേ ആ ആളിനെ നമുക്ക് ഈശ്വരെന്ന് പറയാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മുന്നിൽ ഈശ്വരനെ കുറിച്ചുള്ള എന്തെല്ലാം ആശയങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നമ്മുടെ മുന്നിലുണ്ടോ, ആ അറിവുകളും ആശയങ്ങളും വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇനി ഒരച്ഛനില്ലാത്ത, ഇനി ഒരമ്മയില്ലാത്ത, ഇനി ഒരു അധ്യാപകനൊരു ഗുരു ഇല്ലാത്ത ആ പരമശക്തി, അതായത് സർവ്വ പിതാക്കന്മാരുടെയും പിതാവ്, സർവ്വ മാതാക്കൾക്കും മാതാവ്, പതിയുടെയും പതി, ഗുരുക്കന്മാരുടെയും ഗുരു, സദ്ഗുരു, അതായിരിക്കും ഈശ്വരൻ. മൂന്നാമത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശ്വരൻ സർവജ്ഞനായിരിക്കും. സർവജ്ഞനർത്ഥം എല്ലാം അറിയുന്ന ആൾ, അർത്ഥം ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ടോട്ടൽ അറിവ്. ആ അറിവ് ആരിലുണ്ടോ, ആ അറിവുള്ള ആൾ, ആ ജ്ഞാന സാഗരം, ആ ജ്ഞാനത്തിൻ്റെ കടലാണ് ഈശ്വരൻ. അതായത് ത്രികാലങ്ങളുടെ അറിവും ഉണ്ടാവും. ത്രികാലങ്ങളുടെ അറിവ്, ത്രിലോകങ്ങളുടെ അറിവ് പറയാറില്ലേ, ത്രികാലദർശിയാണ്, ത്രികാലജ്ഞനാണ്, അല്ലെ, ത്രിനേത്രിയാണ്, ത്രികാലദർശിയാണ് ഈശ്വരൻ എന്ന് പറയാം. അങ്ങനെയുള്ള ശക്തിയെ ഈശ്വരനെന്ന് പറയാൻ കഴിയും. അതേപോലെ സർവശക്തിവാൻ, സർവഗുണങ്ങൾ, സർവശക്തികളുടെ അനന്തമായ സ്രോതസ്, അതായിരിക്കും ഭഗവാൻ. അതായത് ഈശ്വരനിലില്ലാത്തൊരു ഗുണം, ഒരു ശക്തി മറ്റൊന്നില്ല. ഏതെങ്കിലും ഒരു അവഗുണമോ അല്ലെങ്കിൽ ഒരു ദുർബലതയോ ഇല്ലാത്ത ആളെ മാത്രമേ നമുക്ക് ഈശ്വരെന്ന് പറയാൻ പറ്റൂ. ഒരു അവഗുണവും ഇല്ല, സർവഗുണങ്ങളാലും നിറഞ്ഞ്, സദാ നിറഞ്ഞിരിക്കുന്ന, സർവശക്തികളും സദാ നിറഞ്ഞിരിക്കുന്ന ആ പരമമായ ശക്തിയുടെ പേരാണ് ഈശ്വരൻ. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, ഓൾ മൈറ്റി അതോറിറ്റി എന്നാണ് പറയുക, സർവശക്തൻ
എന്നാണ് പറയുക. അതേപോലെ ഈശ്വരൻ സർവചക്രങ്ങൾക്കും അതീതനായിരിക്കും. ജനന മരണത്തിനതീതൻ, സുഖദുഃഖങ്ങൾക്ക് അതീതൻ, കർമ്മവും കർമ്മഫലത്തിനും അതീതൻ, പാപം പുണ്യം ഇതിനെല്ലാം അതീതൻ, ജനന മരണത്തിനതീതൻ അല്ലേ. കാരണം ഇതെല്ലാം ചക്രങ്ങളാണ്. ബാക്കി എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരാരു തന്നെയാണെങ്കിലും, മനുഷ്യരാരു തന്നെയാണെങ്കിലും ഈ ചക്രങ്ങളിലൂടെ എല്ലാം ആ കടന്നു പോകുന്നത്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശക്തിയായിരിക്കണം, ഈ ചക്രങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ആ പരമമായ ശക്തിയാണ് നമ്മുടെ ഈശ്വരൻ എന്ന് പറയുക. ഇനി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകളും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും എല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊന്നിനെയും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കാലാകാലങ്ങളായി ഓരോരുത്തർക്കും എന്തെല്ലാം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ അനുഭവങ്ങളുടെ ആധാരത്തിൽ അവർ ഈശ്വരനെക്കുറിച്ച് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടോ അത് പരിശോധിക്കുമ്പോൾ, പണ്ട് അന്ധന്മാർ, അഞ്ചന്ധന്മാർ ആനയെ കണ്ട കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ ആള് അന്ധന്മാരാണല്ലോ, ആദ്യത്തെ ആൾ ആനയെ കണ്ട സമയം ആനയുടെ കാലാണ് പിടിച്ചു നോക്കിയത്. ആനയുടെ കാലിൽ തൊട്ടു, എന്നിട്ട് ആ ആള് പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ തൂണു പോലെയാണ്. അടുത്ത ആള് പിടിച്ചത് വാലിലാണ്, വാലിൽ പിടിച്ച ആള് പറഞ്ഞു, ഇല്ല ആന എന്ന് പറഞ്ഞാൽ ചൂലു പോലെയാണ്. അടുത്ത മൂന്നാമൻ പറഞ്ഞു, ഇല്ല ആന എന്ന് പറഞ്ഞാൽ പുറം, കാരണം അദ്ദേഹം തൊട്ടത് ആനയുടെ പുറത്താണ്. അപ്പം ഇല്ല ആന എന്ന് പറഞ്ഞാൽ പാറ പോലെയാണ്. അടുത്ത ആള് പറഞ്ഞ, അല്ലല്ല നിങ്ങളാരും പറഞ്ഞതല്ല ശരി, ആന എന്ന് പറഞ്ഞാൽ ശരിക്കും മുറം പോലെയാ, കാരണം ആ അന്ധന് സ്പർശിച്ചത് ചെവിയുടെ ഭാഗത്താണ്, ആനയുടെ ചെവിയാണ്. അപ്പോൾ പറഞ്ഞു മുറം പോലെയാണ്. അടുത്ത ആള് പറഞ്ഞു, ഏയ് നിങ്ങൾ പറഞ്ഞ ഒന്നുമല്ല ശരി, ആള് പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ പാമ്പു പോലെയാണ്, കാരണം ആള് സ്പർശിച്ചത് തുമ്പിക്കയിലാണ്. ഇപ്രകാരം അഞ്ചു പേരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഞ്ചന്ധന്മാരും ആനയെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും എന്തനുഭവം കിട്ടിയോ അതാണ് അവർ പങ്കുവച്ചത്. എന്നാൽ ഇതോരോന്ന് ആനയാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചിന്തിക്കുക. അപ്പം അതേപോലെ ഈശ്വരനെക്കുറിച്ച് ആരെല്ലാം ഏതെല്ലാം അറിവുകൾ നമ്മളോടൊപ്പം കാലാകാലങ്ങളായിട്ട് ഋഷിമുനിമാരുടെ കാലം മുതൽ എന്തെല്ലാം അറിവുകൾ ഋഷിമാരിൽ നിന്നാകട്ടെ, മുനിമാരിൽ നിന്നാകട്ടെ, സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്നാകട്ടെ, മറ്റ് മഹാത്മാക്കളിൽ നിന്നാകട്ടെ, പുണ്യഗ്രന്ഥങ്ങളിൽ നിന്നാകട്ടെ, ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ നിന്നാകട്ടെ, എവിടെ നിന്നെല്ലാം നമുക്ക് എന്തെല്ലാം അറിവുകൾ കിട്ടിയിട്ടുണ്ടോ ഓരോരുത്തരും അവരവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു അഞ്ച് പേര് അല്ലെങ്കിൽ പത്ത് പേരുണ്ടെന്നിരിക്കട്ടെ. ആ പത്ത് പേര്, നമ്മുടെ പത്ത് ബന്ധുക്കൾ, ഏറ്റവും അടുത്ത പത്ത് ബന്ധുക്കൾ, അവരുടെ നടുവിൽ നമ്മൾ. അപ്പം ആ പത്താള്, പത്ത് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധുക്കളാണ്. പത്താളോടും എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ പത്ത് ബന്ധുക്കളും തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് പറയും അല്ലേ. ഓരോരുത്തരും എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് പറയും, അമ്മയോട് എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ അമ്മ എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയും, എൻ്റെ സഹോദരനോട് എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ സഹോദരൻ്റെ കാഴ്ചപ്പാട് പറയും. അങ്ങനെ ആ പത്ത് പേരും എന്നെക്കുറിച്ച് പറയും. പത്ത് പേര് പറയുന്നത് ശരിയായിരിക്കും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പത്ത് പേർക്കും എന്നെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമോ, അവർക്ക് എന്തനുഭവങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ അത് തീർച്ചയായിട്ടും അവർ പങ്കുവയ്ക്കും. പക്ഷേ ഈ പത്ത് പേരും പറഞ്ഞതിന് ശേഷം എപ്പോഴാണോ ഞാൻ എന്നെക്കുറിച്ച് പറയണത്, ഞാൻ എന്നെ വിലയിരുത്തുന്നത്, അപ്പോൾ മാത്രമേ എൻ്റെ യഥാർത്ഥ വിലയിരുത്തൽ നടക്കുള്ളൂ. കാരണം ആ പത്തെൻ്റെ ബന്ധുക്കളും പറഞ്ഞത് അവർക്ക് എന്നെ പ്രതിയുള്ള കാഴ്ചപ്പാടുകളാണ്. പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം, എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, എൻ്റെ വിചാരങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും എന്നെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ലേ. ആലോചിച്ച് നോക്കൂ, മറ്റെല്ലാവർക്കും അറിയുന്ന അറിവുകളിലെ പരിമിതി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ എന്നെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് എന്നിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ തന്നെ പറയുമ്പോഴേ അത് പൂർണ്ണ, ഞാൻ എന്നെക്കുറിച്ച് തുറന്ന് പറയുമ്പോഴേ അത് പൂർണ്ണമാകുള്ളൂ. അതേപോലെ ഈശ്വരനെക്കുറിച്ച് ആരെല്ലാം ഏതെല്ലാം അറിവുകൾ നമ്മളോട് പകർന്നു തന്നിട്ടുണ്ടോ അതിലെല്ലാം വാസ്തവികതകളുണ്ട്. പക്ഷേ
ഈശ്വരൻ്റെ പൂർണ്ണ പരിചയം തരാൻ ആർക്കും തന്നെ കഴിയില്ല. അതുകൊണ്ടാണ് പൂർവ്വകാലത്ത് അതിപ്രാചീന കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്യാസി കാലഘട്ട സന്യാസധർമ്മത്തിൻ്റെ തുടക്കത്തിൽ ആദ്യകാല സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഋഷിമാരും മുനിമാരും പറഞ്ഞത് നെയ്ത്തി നെയ്ത്തി എന്നാണ്. പരമാർത്ഥം ഇതല്ല ഇതല്ല ഇതല്ല. എന്തൊക്കെ നമ്മൾ അറിഞ്ഞോ ഇത് മാത്രമല്ല ഇനിയും നമുക്കറിയാനുണ്ട്. ഈ ഒരു ജന്മം കൊണ്ടൊന്നും ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നവർ സമ്മതിച്ചു. അവർ സമ്മതിച്ചു ഇതല്ല എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇതിനപ്പുറം എന്തോ ആണ്. പക്ഷേ അതിനുശേഷം ഇന്നുള്ള നമുക്കെങ്ങനെ പറയാൻ പറ്റും ഇതാണ് ഇതാണ് ഇതാണ്, ഞാനാണ് ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങളാണ് ഈശ്വരൻ അല്ലെങ്കിൽ അതാണ് ഈശ്വരൻ ഇതാണ് ഈശ്വരൻ എന്ന് പിന്നീടുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഋഷിമാർക്കേ പറയാൻ പറ്റിയില്ല. അവരെ പറഞ്ഞത് എന്താണ്? ഇതല്ല ഇതല്ല ഇതല്ല, നെയ്ത്തി നെയ്ത്തി എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈശ്വരൻ്റെ യഥാർത്ഥ പരിചയം ഈശ്വരൻ്റെ മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ എപ്പോൾ ഭഗവാനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നു? ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ പരിചയം എപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നൽകുന്നു, അപ്പോൾ മാത്രമല്ലേ നമുക്ക് ഈശ്വരനെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ ഭഗവാനെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ടാണ്. നമ്മൾ ഈശ്വരനെക്കുറിച്ച് ഇത്രയും കാലം കൊണ്ട് പരിചയപ്പെടുത്തി കോംപ്ലക്സ് ആക്കി മാറ്റിയത്, മനസ്സിലാക്കാൻ വളരെ സങ്കീർണതയുള്ളൊരു വിഷയമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇന്നും അന്വേഷിക്കൂ അന്വേഷിക്കൂ എന്ന് പറയുന്നത്. ഈശ്വരനെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയുക? അന്വേഷിക്കണം, അന്വേഷിക്കൂ അന്വേഷിക്കൂ എന്നാണ് പറയുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മൾ മാറ്റി. പക്ഷെ ഭഗവാൻ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഭഗവാൻ്റെ പരിചയം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ ഞാൻ തന്നെ വരും. എപ്പോൾ അധർമ്മം നിറയുന്നോ അപ്പോൾ ഞാൻ തന്നെ ദിവ്യ അവതരണം ചെയ്യും. എന്തിനു വേണ്ടി? അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ പുതിയ സൃഷ്ടി നടത്താൻ വേണ്ടി ഞാൻ തന്നെ വരും. അപ്പോൾ അങ്ങനെ ഭഗവാൻ എപ്പോൾ വരുന്നുവോ ആ വരുന്ന സമയത്താണ് നമുക്ക് ഈശ്വരനെ കുറിച്ചുള്ള പൂർണ്ണ പരിചയം കിട്ടുന്നത്. അപ്പോൾ സർവശക്തിവാൻ ഈ സൃഷ്ടി പരിവർത്തന പ്രക്രിയയ്ക്ക്, അതും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയധികം കലഹക്ലേശം കൊണ്ട് നിറഞ്ഞ അധാർമികത നിറഞ്ഞു നിൽക്കുന്നത്, അധാർമികത കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം, അതാണ് കൽപ്പാന്തകാലമായ കലിയുഗം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് കൽപ്പാന്തകാല, സർവധർമ്മങ്ങൾ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് കൽപ്പാന്തകാലമാണ്, കലഹക്ലേശത്തിൻ്റെ കാലമാണ്, അധർമ്മം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ വരികയാണെങ്കിലും ഈ സമയത്ത് തന്നെയാണല്ലോ വരേണ്ടത്. ഭഗവാൻ വന്ന് എന്ത് വെളിപ്പെടുത്തുന്നതും ഈ സമയത്തായിരിക്കണം. കാരണം ഭഗവാൻ വന്ന് ഒരു പരിവർത്തന പ്രക്രിയ സൃഷ്ടിയിൽ നടത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് വരണം. അപ്പം അങ്ങനെ ഭഗവാൻ സൃഷ്ടി പരിവർത്തന പ്രക്രിയയ്ക്ക് ഈ ഭൂമിയിലേക്ക് ദിവ്യാവതരണം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ആ ദിവ്യാവതരണത്തെ തിരിച്ചറിയാൻ നമുക്ക് പുറമേ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല, ഈ കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ ഈ വൈകൊണ്ട് നമ്മളോട് സംസാരിക്കും. ഇതുപോലൊരു കണ്ണുകൊണ്ട് നമ്മളെ വന്ന് കാണുകയല്ലോ ചെയ്യണേ. പറയാറുണ്ടല്ലോ അതിന് ദിവ്യ ദൃഷ്ടി വേണം, ദിവ്യ നേത്രം വേണം, ദിവ്യമായ ഉൾക്കാഴ്ച വേണം. അങ്ങനെ ആന്തരിക നേത്രം തുറന്ന് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് ഈശ്വരനെ കാത്തിരുന്ന്, ഈശ്വരൻ്റെ ദിവ്യാവതരണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മളുടെ ഇടയിലേക്ക് സർവശക്തിവാൻ ദിവ്യാവതരണം ചെയ്യുന്ന സമയത്ത് ആ സർവേശ്വരനെ തിരിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ച ഏറ്റവും വലിയ ഭാഗ്യശാലിയായ ഒരു ഭക്തൻ 1936 ആ കാലഘട്ടത്തിൽ വജ്രവ്യാപാരിയായിരുന്ന, തീവ്ര വിഷ്ണു ഭക്തനായിരുന്ന ഒരു ഭാഗ്യശാലിയായ ഒരു ഭക്തൻ, ലേഖരാജൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ഈശ്വരനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നൽകുകയും ആ അറിഞ്ഞതിനെ അനുസരിച്ച് ജീവിച്ച് തൻ്റെ ജീവിത അനുഭവമാക്കി മാറ്റി ആ ജീവിത അനുഭവങ്ങൾ ആദ്യം തൻ്റെ കുടുംബത്തോടൊപ്പം പങ്കുവയ്ക്കുകയും കുടുംബാംഗങ്ങളെ കൂടി ആ അറിവ് അവബോധമുള്ളവരാക്കി മാറ്റി അനുഭൂതിയുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഒരു സമൂഹം തന്നെ, നൂറുകണക്കിന് പേരുടെ ഒരു സമൂഹം ആ അറിവുകളെ ജീവിതത്തിൽ അഭ്യസിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശ്വരൻ നിന്ന് ലഭിച്ച അറിവുകൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു സമൂഹം. സ്വാധ്യായത്താൽ, സ്വന്തം പരിശ്രമം കൊണ്ട് ഈശ്വരൻ നൽകിയ അറിവുകളുടെ ആധാരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി പരിവർത്തനപ്പെടുത്തി സ്വപരിവർത്തനത്തിന് വിധേയമായവർ ആ പഠിച്ച അറിവുകൾ
പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു, മറ്റുള്ളവരോടൊപ്പം പങ്കുവയ്ക്കാൻ ആരംഭിച്ചു. ആദ്യം അവരറിഞ്ഞു, അറിഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ, നൂറുകണക്കിന് പേര് ഈശ്വരീയ നിർദ്ദേശപ്രകാരം ലേഖരാജിനോടൊപ്പം, അദ്ദേഹത്തിന് ഈശ്വരൻ ഈ ആധ്യാത്മിക മാർഗത്തിൽ ബ്രഹ്മബാബ എന്ന നാമകരണം ചെയ്തു. ബ്രഹ്മബാബയും ആദ്യത്തെ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം ജീവിച്ചു. അദ്ദേഹത്തിനോടൊപ്പം നൂറുകണക്കിന് പേര് ഈ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം ജീവിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഓരോരുത്തർ ലീഡർമാരായിട്ട് മാറി. ഓരോരുത്തരും ഈശ്വരൻ അതാണ് വന്നിട്ട് ചെയ്തത്, ഈ ആധ്യാത്മിക ജ്ഞാനം നൽകി ഓരോരുത്തരെ സെൽഫ് സഫിഷ്യൻ്റാക്കി, ഓരോരുത്തരെയും പഠിക്കാനും പഠിപ്പിക്കാനും പ്രാപ്തരാക്കി മാറ്റി. അങ്ങനെ ഈശ്വരീയ വിശ്വവിദ്യാലയം ഇന്ന് ഒരു ചിട്ടയോടുകൂടിയ പാഠ്യപദ്ധതിയോടുകൂടി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആധ്യാത്മിക സർവകലാശാലയായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ആധ്യാത്മിക സർവകലാശാലയിലൂടെ ഈശ്വരീയ ജ്ഞാനവും രാജയോഗ ധ്യാനവും വിശ്വം മുഴുവൻ ജാതി മത സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ സർവർക്കും ഭഗവാൻ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ വെളിപ്പെടുത്തിയ, സ്വയം പരമാത്മാ വെളിപ്പെടുത്തിയ ജ്ഞാനസാഗരൻ നിന്ന് ലഭിച്ച ആ ജ്ഞാനഗംഗാ പ്രവാഹമാണ് നമ്മൾ ഈ സീരീസിലൂടെ ഏതെല്ലാം അറിവുകൾ നിങ്ങളോടൊപ്പം ആരെല്ലാം പങ്കുവയ്ക്കുന്നു, ഏത് ബ്രഹ്മകുമാരിമാരാണെങ്കിലും ബ്രഹ്മകുമാരന്മാരാണെങ്കിലും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്ന അറിവുകൾ, കാഴ്ചപ്പാടുകൾ, ഇത് നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ ഇതുവരെ നിലനിന്ന് ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നോ മറ്റ് ആശയങ്ങളോ എടുത്തിട്ടോ അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് അതിനെ പങ്കുവയ്ക്കുകയോ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകരം സ്വയം ഭഗവാൻ വെളിപ്പെടുത്തിയ അറിവുകൾ, ആ അറിവുകൾ പഠിക്കുകയും ആ പഠിക്കുന്നതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ഒപ്പം അറിവുകൾ മറ്റുള്ളവരോടൊപ്പം, ഭഗവാൻ തന്നെ നൽകുന്ന അറിവുകൾ, ആ ഈശ്വരീയമായ വെളിപ്പെടുത്തലുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയിൽ ഈശ്വരൻ ഒരു നിഗൂഢ രഹസ്യമായി തുടരുന്നു. എങ്കിലും ഈശ്വരനെ അടുത്തറിഞ്ഞവരും അനുഭവിച്ചവരും ഏകദേശം ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങൾക്കു മുൻപ് കൊടും കാടുകളിൽ തപസ്സനുഷ്ഠിച്ച മഹർഷിമാർ ആ സത്യത്തെയാണ് അറിയാൻ ശ്രമിച്ചിരുന്നത്. ഒന്നിനു പിറകെ ഒന്നായി വന്ന പ്രവാചകന്മാർ ആ സത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്താൻ ശ്രമിച്ചത്. സയൻസിന് പോലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈശ്വരന്റെ കൈവശത്താണിരിക്കുന്നത്. എന്തിനാണ് ഈശ്വരനെ അറിയുന്നത്? ഈശ്വരനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഇവയെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കാം.
വിശ്വാസങ്ങൾക്കപ്പുറമുള്ള സത്യത്തെ തേടിയുള്ള ഈ യാത്രയിലുടനീളം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. മനസ്സിലെ ഇരുട്ട് നീക്കുന്ന ജ്ഞാനപ്രകാശവുമായി ജ്ഞാനാമൃതധാരയിലൂടെ വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിളിക്കുക 9446820448. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി shivajyothimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.